നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങി ഹെയർ കെയർ ചലഞ്ച് എന്നല്ല, ഹെയർ കെയർ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞൊരു 4 മാസം മുന്നെയാണ് നമ്മൾ നമ്മുടെ ഹെയർ ശ്രീകുമാർ സാറിനെ കൊണ്ട് വെട്ടിച്ചത്. അപ്പോൾ അതിനുശേഷം എന്തൊക്കെ കെയർ ഞാൻ എടുത്തു, ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഓയിൽ എങ്ങനെ ചെയ്തു, ഹെയർ പാക്ക് എങ്ങനെയാണ് ചെയ്തത്, എന്തെങ്കിലും മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിരുന്നോ, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മുടെ സ്കിൻ, എന്താണ് നമ്മുടെ ഹെയറിന്. എല്ലാവർക്കും കുറേ പേര് പറയുന്ന കംപ്ലയിൻറ്റ് ഹെയർ ഫോളാണ്. ഹെയർ ഫോള് ഞാൻ പറയാറുണ്ട്, എനിക്കും ആദ്യം ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, ബിക്കോസ് എൻ്റെ ഹെയറിൽ കെരാറ്റിൻ ഉണ്ടായിരുന്നില്ല. കെരാറ്റിൻ ഇല്ലാതിരിക്കുന്ന ഹെയർ നമുക്ക് എത്ര നമ്മൾ എണ്ണ തേച്ചാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ പോകും. നമ്മളെപ്പോഴും പറയാറില്ലേ, കോട്ടൻ്റെ ഒരു തുണി നമ്മൾ അലക്കി കഴിഞ്ഞാൽ അത് ചുളിയും, ചുളുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഹീറ്റ് കൊടുത്ത് തേച്ച് ഇട്ടാൽ മാത്രമേ അത് നീറ്റായിട്ടിരിക്കുള്ളൂ, ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങൾ എണ്ണ മാത്രമല്ല, എണ്ണ ഒരു ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, പ്ലസ് നമ്മുടെ ഹെയറിൽ കെരാറ്റിൻ ഉണ്ടാവണം. അപ്പോൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അവരുടെ മുടി എടുക്കുക, മുടി ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അവരവരുടെ മുടി ആദ്യം എടുക്കുക, ഓരോ ഇഴയും നോക്കി നോക്കുക. ഇഴകളിൽ നമ്മൾ കൈ ഇങ്ങനെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ടോ എന്ന് നോക്കുക. സ്മൂത്തായിട്ട് ഓടുന്നുണ്ടെങ്കിൽ ഹെയറിൽ കെരാറ്റിൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു കോമൺ ഇതിൽ പറഞ്ഞാണ്. നമുക്ക് ഇങ്ങനെ തടസ്സമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോട്ടീൻ ഡാമേജ് ഉണ്ട്, കെരാറ്റിൻ്റെ ഡാമേജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് കാണിക്കാം, നമ്മൾ അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം മാത്രം ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ഹെയർ ആദ്യം നല്ല കെരാറ്റിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കുറേ നാൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഫക്റ്റീവായിട്ട് എല്ലാവരും നമ്മുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ടിപ്പും ഇത് തന്നെയാണ്. നമുക്ക് എടുക്കേണ്ടത് നേന്ത്രപ്പഴം, നേന്ത്രപ്പഴം ആണെങ്കിൽ പുഴുങ്ങിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ റോബസ്റ്റ്, നല്ല പഴുത്ത റോബസ്റ്റ്. കുറച്ച് നേരമായി ഞാനിങ്ങനെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് ഒരെണ്ണം എടുക്കുക, നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുക കേട്ടോ. ഇത് നമുക്ക് വേണ്ടത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീനും വേണം. പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട, കോഴിമുട്ടയുടെ വെള്ള എടുക്കുക. ഞാൻ മൊത്തം എടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ഇത് നിങ്ങൾക്ക് സലൂണിൽ പോയി ചെയ്യണമെങ്കിൽ ചെയ്യാം. നന്നായിട്ട് എക്സ്പേർട്ടായിട്ട് ചെയ്യുന്ന ആൾക്കാർ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുവരും, പക്ഷേ ആഫ്റ്റർ കെയർ മസ്റ്റാണ്. എന്ത് കെയർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, സ്കിന്നായാലും എന്തായാലും, നമ്മൾ ആദ്യം ക്ലൻസിങ് അതിനെ ഒന്ന് നേരെയാക്കുക എന്നുള്ളതാണ്. ശരീരമായാലും മനസ്സായാലും ഒക്കെ അങ്ങനെ തന്നെയല്ല. അപ്പോൾ ആദ്യം ഒന്ന് ക്ലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ശരീരം ഒന്ന് മുടി ഒന്ന് വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു പാക്കിട്ട് അതിനൊന്ന് നറിഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അയ്യോ, കോഴിമുട്ട, നാടൻ കോഴിമുട്ടയാണ്, അങ്ങനെ വേണമെന്നൊന്നുമില്ല, എന്നാലും വാങ്ങിച്ചു, പക്ഷേ എവിടെ ഉള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. കോഴിമുട്ട ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ ഒരു 5-6 സ്പൂണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 പാൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹെയറിന് നല്ലതാണ് കേട്ടോ. ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് കുറച്ച് മതി, കാരണം പഴം ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഓയിൽ അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും നാളികേരപ്പാൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഓയിൽ കണ്ട് നമുക്കറിയാമല്ലോ കോക്കനട്ട് ഓയിലിൻ്റെ ആണെന്ന് അറിയാം. അതുകൊണ്ട് അതുണ്ട്, അതുകൊണ്ട് ഞാൻ നാളികേരപ്പാൽ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയുടെ ജെല്ലാണ്. അലോവേര ജെല്ല് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേര ജെല്ലാണെങ്കിലും അത് എടുക്കാം. ഇത് നിർബന്ധമായിട്ട് എടുക്കണം. പച്ചയ്ക്ക് അരച്ചിടുമ്പോൾ ഒരുപാട് പേർക്ക് ഹെയർ ഫോൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിലെയും വേവിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ജെല്ലാക്കി. ജെല്ല് എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. സാന്തങ്ങമിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ട് അത് ഇതിലേക്ക് കുറച്ചൊഴിച്ചാൽ മതി. ഇനി നമ്മുടെ അലോവേര ജെല്ല്, കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ അലോവേര ജെല്ല്, ഇതെടുത്തിട്ട് ഒരു 2-3 സ്പൂണൊക്കെ ചേർക്കുക. എത്ര നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും ജെല്ല് എടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന ഒഴിക്കാം. കരിഞ്ജീരകം തന്നെ എന്ന് പറയാൻ കാരണം നാളികേരപ്പാലൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ടെക്സ്ചറിന് ഒരു ഭംഗി കടന്നോട്ടെ വെച്ചിട്ടാണ് കരിഞ്ജീരക എണ്ണ എടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണ ഉരുക്ക് വെളിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, വേറെ എണ്ണ സാധാരണ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, ഒലിവ് ഓയിൽ എടുക്കാം, നല്ലതാണ് കേട്ടോ. അതെടുക്കുക, എന്നിട്ടത് അടച്ച് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മിക്സി ആണെങ്കിൽ മിക്സി എടുക്കുക, ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ എടുക്കുക. ¶¶
ഓക്കെ. അപ്പോൾ നമ്മളുടെ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളൊരു 1 hour നിൽക്കാനായിട്ടിന് ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ 1 hour നിൽക്കണം, എന്നാലേ അത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒത്തിരി പേരുടെ ഹെയർ നമുക്ക് ഫോട്ടോ കൊടുത്ത് അയച്ചുതരും, മനസ്സിലാവുന്നത് എല്ലാ കുറേ ആൾക്കാരുടെ മുടിയിൽ കെരാറ്റിൻ ഇല്ല. കെരാറ്റിൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. കുറച്ച് റണ്ണിങ് കൺസിസ്റ്റൻസിയാണ്. ഞാനതിൽ നാളികേരപ്പാലൊക്കെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അത് കൈയിട്ടിളക്കാനൊരു ബുദ്ധിമുട്ട്, ഇപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ, അത് നാളേക്ക് എടുക്കാനേ പറ്റുള്ളൂ എനിക്ക്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല കൊഴു കൊഴുന്നുണ്ട്, റോബസ്റ്റ് ആയതുകൊണ്ട് ഇത്ര കൊഴുതായിട്ട് കിട്ടിയത് കേട്ടോ. ഇനി നന്നായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു മണിക്കൂറൊക്കെ നിൽക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ ചിലവർക്ക് ഈ പഴവും മുട്ടയും എല്ലാം കൂടെ സ്കാൽപ്പിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, ഒരു സ്മെല്ലും പിന്നെ അത് ഇഴുകിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ ഷാംപൂ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു മണിക്കൂർ ഇട്ടിട്ട് മാസ്ക് ഇടുക. മാസ്ക് ഇട 1 hour കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് എന്താ പറയുക, മുടി തല കുളിക്കുക. അത് തന്നെ, അത് കഴിഞ്ഞിട്ട് ഷാംപു ഉണ്ടെങ്കിൽ ഷാംപു ഇടാം. ഷാംപു എനിക്ക് പേഴ്സണലി ഇതിടുമ്പോൾ പിന്നെ ഷാംപുവിൻ്റെ ആവശ്യമില്ല. കണ്ടീഷണർ ഉണ്ട് വെച്ചാൽ കണ്ടീഷണർ ഇട്ടിട്ട് നമ്മുടെ മുടിയിൽ ആ ലെങ്ത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 minutes കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയാം. കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും അറിയണം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഹെയർ പാക്ക് എല്ലാവരും ചെയ്ത് നോക്കുക. ബയോട്ടിൻ പൗഡർ എന്താ വരാത്തതെന്നുള്ളതാണ്. ബയോട്ടിൻ പൗഡർ ആക്ച്വലി എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമൊന്നുമല്ല. ബയോട്ടിൻ പൗഡർ നമ്മൾ 15th തുടങ്ങി നമ്മൾ ഓർഡർ എടുത്ത് തുടങ്ങിയത്, 15th തുടങ്ങി. അപ്പോൾ 15th തുടങ്ങി തന്നെ രണ്ട് സംഭവങ്ങളുണ്ട് അതിനകത്ത് പറയാൻ. 15th നമ്മൾ ആദ്യം റേറ്റ് ഇട്ടിരുന്നത് 500 grams 1200 rupees. ആ 1200 rupees റേറ്റ് ഇട്ടു. അപ്പോൾ അത് ചിലവർക്ക് റേറ്റ് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഹ്യൂജ് റേറ്റിന് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾക്കത് ഒറ്റയടിക്ക് അത് കുറച്ചിട്ടു പറഞ്ഞു. അപ്പം തന്നെ അന്ന് തന്നെ കുറച്ചിട്ടു. അപ്പം നമുക്ക് വീണ്ടും പണി കിട്ടി, കാരണം ബോട്ടിൽ ചേഞ്ച് ആയി, സാധനങ്ങൾ ചേഞ്ച് ആയി, വെബ്സൈറ്റിൽ സാധനങ്ങൾ ചേഞ്ച് ആയി. പക്ഷെ എന്നാലും ഒരു 900 rupees 1000 താഴെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് 1000 താഴെ താഴേക്കാക്കി. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഓർഡർ കണ്ടമാനം ഓർഡർ വന്നു, ഒരുപാട് ഓർഡർ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, കാരണം എണ്ണ നമ്മൾ എന്ത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ തന്നെ ഓൾറെഡി ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കുന്ന ശീലമല്ല നമുക്ക്. റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് അപ്പോൾ തന്നെ എടുത്തു പോകുന്നൊരു ശീലമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയ ഒരു സ്റ്റോക്ക് നമുക്കൊരു പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് അത് ഉണ്ടാവാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മളെ പ്രതീക്ഷകളെ കുറച്ച് തകിടം മറിക്കുന്ന രീതിയിൽ ഓർഡറുകൾ കുറച്ച് വന്നു. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്ടായി. 15-16 ഓർഡറാണ്. അപ്പോൾ ഈ 2 weeks മുമ്പ് വരെ 17th 17th വരെയുള്ള വെബ്സൈറ്റ് ഓർഡർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും ദിവസമായിട്ട് 15th ഓർഡർ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഇത്രയും ഓർഡർ കൊടുക്കാം. ഓണത്തിന് 2 weeks മുടക്കു ഒഴിച്ച് മാറ്റി നിർത്തിയാൽ തന്നെ ഇത്രയും പറ്റിയിട്ടുള്ളൂ. അത് ഞങ്ങളുടെ ഒരു കുറവും കൂടി ഉണ്ട്, കാരണം നമുക്ക് സൺഡേസിൽ മാത്രമേ ഇത് പൊടിച്ച് കിട്ടുള്ളൂ. കാരണം ബയോട്ടിൻ പൗഡേഴ്സ് നമുക്ക് സാധാരണ വീട്ടിൽ അരിപ്പൊടി മുളക് പൊടി ഒക്കെ പൊടിപ്പിക്കുന്ന പോലെ ഫ്ലോർ മില്ല് പൊടിച്ച് കിട്ടില്ല. നമ്മുടെ മാത്രം സെപ്പറേറ്റ് ഒരു ദിവസം കണ്ടുപിടിച്ചിട്ടാണ് അവർ പൊടിപ്പിച്ച് തരണേ. അപ്പം അതുകൊണ്ട് സൺഡേസ് മാത്രം വരുമ്പോൾ 1 week നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെന്ന് വെച്ചാൽ ഇത് മൊത്തം മെഷീൻ, കാരണം ഇതിനകത്ത് വേറെ ഒന്നും പൊടിപ്പിക്കണമൊന്നും പറ്റില്ല. മൊത്തം ക്ലീൻ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടത് ഇപ്പോൾ കഴിക്കണം. ബയോട്ടിൻ പൗഡറാണ് അതിൻ്റെ ലെവലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ച് പോവാണ്. അപ്പോൾ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ദിവസം നമ്മളെടുത്ത് കറക്റ്റായിട്ടത് പൊടിപ്പിച്ച് കറക്റ്റായിട്ട് ഇതിനുവേണ്ടി എല്ലാ പരിപാടികളും നടത്തുന്നതോടൊപ്പം തന്നെ വർക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്തു വരാനുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്കൊരു ദിവസം പൊടിപ്പിക്കാവുന്നതിൻ്റെ ലിമിറ്റേഷനുണ്ട്, പ്രിപ്പറേഷൻസ് എല്ലാം വരുന്നുണ്ട്. എങ്കിലും നമ്മളെ പരമാവധി കഴിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു മാക്സിമം 1-2 weeks നമ്മൾ എല്ലാം ഏകദേശം ഒരു അപ്ഡേറ്റ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു സെപ്പറേറ്റ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പഠിപ്പിക്കുന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തും കൂടിയാണ്. സെപ്പറേറ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മെഷീൻ അവർ മാറ്റി വെച്ച് തന്നെ നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 weeks കൂടുമ്പോൾ രാത്രി ഒരു വൈകുന്നേരങ്ങളിൽ അത് പൊടിപ്പിച്ച് തരാവുന്നൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഞാനിപ്പോൾ അധികം പറഞ്ഞ ഒരു അധിക പ്രസംഗി ആവണില്ല. അപ്പോൾ അധിക പ്രസംഗി ആവണില്ല. ബയോട്ടിൻ പൗഡർ നമുക്ക് എന്തായാലും 2 weeks നമുക്ക് സാധാരണ എണ്ണ കഴിക്കുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് വിചാരിക്കണം. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, അല്ലെ എനിക്കൊരു ഒരു കാര്യം കൂടി പറയണ്ടേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ മുടി വെട്ടിയാൽ ശരിയാവോ എന്നുള്ളത്. എന്തായാലും
മൂന്നാല് മാസത്തിന് ശേഷം മുടി വളർന്നതിൽ എനിക്കും കൂടി ഒരു സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വെട്ടിയാ ശരിയാവോ എന്ന് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. രേവതി നക്ഷത്രം വെട്ടിയ ശരിയാവോ ശരിയായിട്ടോ? അല്ല, ഞാൻ ഏറിയതുകൊണ്ടാണ്. രേവതിയും അശ്വതിയും വെട്ടിയവരോടൊന്നുമല്ല, ശ്രുതി ഏറിയതുകൊണ്ട് ശ്രുതിക്ക് മുടി ഉണ്ടായി, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക. ഫസ്റ്റ് ഡേ ഹെയർ കെയർ റുട്ടീനിൽ ഫസ്റ്റ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് അത് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോ ഇവർക്ക് ഒഴിവനുസരിച്ച് രണ്ട് എൻ്റെ ആഗ്രഹം മൂന്ന് വീഡിയോ ഒരു വീക്കിൽ വരണം എന്നാണ്. പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊരു 7 ദിവസം കൊണ്ട് ഇപ്പോൾ മൺഡേ ചെയ്യുകയാണെങ്കിൽ ട്യൂസ്ഡേ എന്താ ചെയ്യണം, അങ്ങനെ നമുക്ക് ഓരോ ദിവസമായിട്ട് പറഞ്ഞ് പോവാം. അപ്പം എല്ലാവരും ഇതെന്തായാലും ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ആദ്യം ഒന്ന് രണ്ട് മൂന്നൊക്കെ കാണിച്ചു, ചിലപ്പോൾ 7 വരെ ഇടും. അല്ല, മൂന്ന് പറഞ്ഞിട്ട് 4 കാണിച്ചു. അല്ല, 2 അല്ലെങ്കിൽ 3 വരെ. താങ്ക് യു. താങ്ക് യു.